സഹകരണ ബാങ്കുകൾക്ക് ഇളവ് നൽകാനാവില്ലെന്ന് സുപ്രീംകോടതി. ഇളവുകൾ നോട്ട് നിരോധനത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ബാധിക്കുമെന്നും സുപ്രീംകോടതി. നവംബർ 10 മുതൽ 14 വരെയുള്ള നിക്ഷേപങ്ങൾ RBI അടയ്ക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. പുതിയ കറൻസികൾ ആനുപാതികമായി സഹകരണ ബാങ്കുകൾക്ക് നൽകണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി മനുശങ്കർ ചേരുന്നു. മനു, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? മറി, എന്തായാലും സഹകരണ ബാങ്കുകൾക്ക് ഭാഗികമായ ഒരു ആശ്വാസം എന്ന ഈ വിധിയെ വിലയിരുത്താനാകും. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് തന്നെ വ്യക്തമാക്കിയത് സഹകരണ ബാങ്കുകളിൽ നവംബർ 10 മുതൽ 14 വരെ നിക്ഷേപമായി സ്വീകരിച്ചിട്ടുള്ള പഴയ നോട്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിക്ഷേപിക്കാം, ഇതിന് അനുമതി നൽകുന്നു എന്നാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത്. ഈ ഒരു നിലപാടിന്മേൽ കേന്ദ്ര സർക്കാരും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല എന്നതും ശ്രദ്ധേയമായി. അതേസമയം ഈ സഹകരണ ബാങ്കുകൾ മുന്നോട്ട് വച്ചിരുന്ന മറ്റൊരു ആവശ്യം, ഇപ്പോൾ വിനിമയങ്ങൾക്ക് പഴയ നോട്ടുകൾ ഉപയോഗിച്ചുള്ള വിനിമയങ്ങൾക്കുള്ള അനുമതി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ December 30 വരെയാണ് നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിലെ പ്രതിസന്ധി മാറുന്നതിനും കൂടുതൽ പുതിയ നോട്ടുകൾ എത്തിക്കാനാകുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കോടികളുടെ നിക്ഷേപമുള്ള സഹകരണ ബാങ്കുകൾ ഒരു 14 ദിവസം കൂടി കാത്തിരുന്നുകൂടെ എന്നാണ് സുപ്രീംകോടതി ചോദിച്ചത്. അതിനാൽ തന്നെ ഈ രണ്ടാവശ്യങ്ങളിൽ ഈ നിക്ഷേപമായി സ്വീകരിച്ചിട്ടുള്ള അസാധുവായ നോട്ടുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കാൻ ഒരു അവസരം സഹകരണ ബാങ്കുകൾക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഈ നോട്ട് പിൻവലിക്കൽ വിഷയത്തിൽ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുകയുണ്ടായി. ഈ നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിൽ ഈ ഗവൺമെന്റ് ആശുപത്രികളെയും അതോടൊപ്പം റെയിൽവേ ടിക്കറ്റ് സ്റ്റേഷനുകൾ അടക്കമുള്ളവയിൽ വിനിമയങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാണ് സുപ്രീംകോടതി ചോദിച്ചത്. പക്ഷേ കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി ആകട്ടെ, പെട്രോൾ പമ്പുകളിലടക്കം കള്ളപ്പണം ഇപ്പോൾ വെളുപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനാൽ തന്നെയാണ് ഇത്തരമൊരു നിയന്ത്രണങ്ങൾ ശക്തമാക്കിയത് എന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി. എന്തായാലും 2 ആഴ്ചത്തേക്ക് കൂടി കോടതി അവധിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ജനുവരിയിൽ ഈ നോട്ട് പിൻവലിക്കൽ വിഷയത്തിലെ ഭരണഘടനാ സാധുതയടക്കം ചോദ്യം ചെയ്യുന്ന ഹർജി പരിഗണിക്കുമെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മാസം 30 വരെ സഹകരണ ബാങ്കുകളോട് ക്ഷമിക്കുവാനും ഉള്ളൊരു നിർദ്ദേശമാണ് സുപ്രീംകോടതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മരിയ, ദില്ലിയിൽ നിന്നും മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. സഹകരണ ബാങ്കുകളിലെ പണം RBIയിൽ നിക്ഷേപിക്കാമെന്നത് ആശ്വാസകരമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സഹകരണ ബാങ്കുകളെ ധനവിനിയോഗത്തിന് അനുവദിക്കാത്തത് ദുഃഖിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പീപ്പിൾ ടിവിയോട് പ്രതികരിച്ചു. ജില്ലാ ബാങ്കുകളും സംസ്ഥാന ബാങ്കുകളും എല്ലാം സമാഹരിച്ച പണമെടുക്കാൻ നിർദ്ദേശിച്ചത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. മറ്റ് ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് പോലും അനുവദിച്ചതായിട്ടുള്ള വിനിമയത്തിന് നമ്മുടെ ബാങ്കുകൾക്ക് അനുമതി നൽകാതെ പോയതിൽ യഥാർത്ഥത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയിൽ നിന്ന് അത്തരമൊരു അനുമതി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. ഇനിയും 15 ദിവസക്കാരം അതിനുവേണ്ടി കാത്തിരിക്കണമെന്ന് പറയുന്നത് സംസ്ഥാനത്തിലെ സഹകരണ മേഖലയോട് കാണിക്കുന്നതായിട്ടുള്ള കടുത്ത അനീതിയാണ്. ആക്സിസ് ബാങ്കിൽ വീണ്ടും ആദായ നികുതി വകുപ്പ് അനധികൃത നിക്ഷേപം കണ്ടെത്തി. നോയിഡയിൽ ആക്സിസ് ബാങ്ക് ശാഖയിലാണ് 20 വ്യാജ കമ്പനികളുടെ പേരിലുള്ള അക്കൌണ്ടുകളിൽ 60 കോടി രൂപ നിക്ഷേപിച്ചതായി കണ്ടെത്തിയത്. കഴിഞ്ഞയാഴ്ച ആക്സിസ് ബാങ്കിന്റെ ദില്ലി കശ്മീരി ഗേറ്റ് ശാഖയിൽ 100 കോടി രൂപയുടെ അനധികൃത നിക്ഷേപം കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2 ബാങ്ക് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിരുന്നു. നോട്ട് നിരോധനത്തിന് ശേഷം ഇത്തരത്തിൽ നിരവധി വ്യാജ അക്കൌണ്ടുകൾ വഴി കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടെന്നാണ് ആദായ നികുതി വകുപ്പിന് ലഭിച്ച വിവരം. സഹകരണ ബാങ്കുകളിൽ കേന്ദ്രം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകാനാവില്ലെന്ന സുപ്രീംകോടതി ഉത്തരവ് നിർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, എന്തൊക്കെ മറ്റു കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? 24,000 എന്ന പരിധി, എന്തുകൊണ്ട് അങ്ങനെ പരിധി നിശ്ചയിച്ചു എന്ന മുഖ്യമന്ത്രിയുടെ ആ നിരീക്ഷണം, അതുപോലെ തന്നെ സാങ്കേതികമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങാതെ സുപ്രീംകോടതി മുന്നോട്ട് വെച്ച പല ചോദ്യങ്ങളും പെറ്റീഷൻ നൽകിയിട്ടുള്ളവരുടെ മനസ്സിനൊപ്പമാണ് കോടതി എന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ്. അതേസമയം ഇതിലെ വിധി എന്തായാലും സഹകരണ മേഖലയെ ബാധിക്കും, നിർഭാഗ്യകരമായി പോയി ഈ വിധി എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനുശേഷം പ്രതിപക്ഷ നേതാവിനെയും മാധ്യമ പ്രവർത്തകർ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒട്ടും പ്രതീക്ഷിച്ച വിധി ആയിരുന്നില്ല ഇപ്പോൾ സുപ്രീംകോടതിയുടേത്. സഹകരണ മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാവും ഇത് നൽകുക എന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. കൊല്ലത്തുനിന്നും രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് ദേശീയ സംസ്ഥാന പാതകൾക്കരികിലെ മുഴുവൻ മദ്യശാലകളും അടച്ചുപൂട്ടണമെന്ന് സുപ്രീംകോടതി. 50 മീറ്റർ പരിധിക്കുള്ളിൽ വരുന്ന മദ്യശാലകൾ March 31 പ്രവർത്തനം അവസാനിപ്പിക്കണം എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. ബിവറേജസ്, ബിയർ ആൻഡ് വൈൻ പാർലറുകൾ,
സ്റ്റാർ ഹോട്ടലുകൾ, കള്ളുഷാപ്പുകൾ എന്നിവയ്ക്ക് ഉത്തരവ് ബാധകമാണ്. ഏപ്രിൽ 1-നകം ഉത്തരവ് നടപ്പാക്കി ചീഫ് സെക്രട്ടറിമാർ റിപ്പോർട്ട് നൽകണമെന്നും കോടതി വ്യക്തമാക്കി. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ മദ്യം സുലഭമായി ലഭിക്കുന്നത് വാഹനാപകടങ്ങൾ ദിനംപ്രതി വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുവെന്നും ഇത് നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് അറൈവ് സേഫ് സൊസൈറ്റി എന്ന സന്നദ്ധ സംഘടനയാണ് കോടതിയിൽ നിയമ പോരാട്ടം തുടങ്ങുന്നത്. ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ദേശീയ സംസ്ഥാന പാതകളിലെ മദ്യശാലകൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ടിരുന്നു. ഇത് ചോദ്യം ചെയ്ത് പഞ്ചാബ്, ഹരിയാന, തമിഴ്നാടു അടക്കമുള്ള സംസ്ഥാന സർക്കാരുകളാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. സംസ്ഥാന സർക്കാരുകളുടെ വാദങ്ങൾ പൂർണ്ണമായി തള്ളിക്കൊണ്ടായിരുന്നു സുപ്രീംകോടതി ഉത്തരവ്. രാജ്യത്തെ മുഴുവൻ ദേശീയ സംസ്ഥാന പാതകളിൽ 500 മീറ്ററിനകത്തുള്ള മദ്യശാലകളെല്ലാം അടച്ചുപൂട്ടണമെന്ന് ചീഫ് ജസ്റ്റിസ് ടി എസ് ടാക്കൂറിന്റെ ബെഞ്ച് ഉത്തരവിട്ടു. ബിവറേജ് ഔട്ട്ലെറ്റുകൾ, ബിയർ ആൻഡ് വൈൻ പാർലറുകൾ, സ്റ്റാർ ഹോട്ടലുകൾ എന്നിവയ്ക്ക് ഉത്തരവ് ബാധകമാണ്. നാഷണൽ സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ലിക്കർ ഔട്ട്ലെറ്റ്സ് ഉടൻ തന്നെ മാറ്റണമെന്നും 2017 കാലാവധി അവസാനിക്കുന്ന ലിക്കർ ഔട്ട്ലെറ്റ്സ് ലൈസൻസ് കാലാവധി തീരുമ്പോൾ മാറ്റണമെന്നുമാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ലൈസൻസ് പുതുക്കി നിശ്ചയിച്ച ഹോട്ടലുകൾ ഉൾപ്പെടെ 31 മാർച്ചിനകം പ്രവർത്തനം അവസാനിപ്പിക്കണം. മദ്യലഭ്യതയുമായി ബന്ധപ്പെട്ട് ഹോട്ടലുകളടക്കം ദേശീയപാതകളിൽ സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകൾ നീക്കണമെന്നും കോടതി വ്യക്തമാക്കി. മുനിസിപ്പൽ പരിധിയിലൂടെ കടന്നുപോകുന്ന ദേശീയ സംസ്ഥാന പാതകളിലെ മദ്യശാലകൾക്ക് ഇളവ് വേണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. ഏപ്രിൽ 1-നകം ഉത്തരവ് നടപ്പാക്കി ചീഫ് സെക്രട്ടറിമാർ റിപ്പോർട്ട് നൽകണമെന്നും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വ്യക്തമാക്കി. ദേശീയ സംസ്ഥാന പാതകൾക്കരികിൽ ഏറ്റവും കൂടുതൽ മദ്യശാലകളുള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. അതിനാൽ തന്നെ പുതിയ സുപ്രീംകോടതി ഉത്തരവ് ഏറ്റവും കൂടുതൽ ബാധിക്കുക കേരളത്തെയുമാകും. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതിയിൽ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി ഇടനിലക്കാരന്റെ ഡയറി കുറിപ്പുകളും ഇമെയിൽ സന്ദേശങ്ങളും പുറത്തായി. ഇന്ത്യയിലെ പ്രബല രാഷ്ട്രീയ കുടുംബത്തിന് 114 കോടി രൂപ കൈക്കൂലി നൽകിയെന്നാണ് ബ്രിട്ടീഷ് ആയുധ വ്യാപാരി കൂടിയായ ഇടനിലക്കാരൻ ക്രിസ്റ്റ്യൻ മിഷേലിന്റെ ഡയറി കുറിപ്പ്. എ പി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നേതാവിന് 21 കോടി കൈക്കൂലി നൽകി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ കോഴയിനത്തിൽ 370 കോടി രൂപ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കുമായി നൽകിയിട്ടുണ്ടെന്നും രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ യു പി എ സർക്കാരിന്റെ കാലത്ത് നടന്ന അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ ശതകോടികൾ കോഴയായി ഇന്ത്യയിലേക്ക് ഒഴുകിയിട്ടുണ്ടെന്നാണ് ക്രിസ്റ്റ്യൻ മിഷേലിന്റെ ഡയറി കുറിപ്പുകൾ പറയുന്നത്. ഇറ്റാലിയൻ പോലീസ് പിടിച്ചെടുത്ത് സി ബി ഐക്ക് കൈമാറിയ രേഖകളാണ് പുറത്തായത്. ഇന്ത്യയിലെ പ്രബല രാഷ്ട്രീയ കുടുംബത്തിന് 114 കോടി രൂപ കൈക്കൂലിയായി നൽകിയിട്ടുണ്ടെന്നാണ് പ്രധാന വെളിപ്പെടുത്തൽ. എ പി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവിന് 21 കോടി രൂപ കോഴ നൽകി. സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേലിന്റെ പേരും ഡയറിയിൽ പരാമർശിച്ചിട്ടുള്ളതിനാൽ എ പി എന്നത് അഹമ്മദ് പട്ടേലായിരിക്കാം എന്ന നിഗമനവുമുണ്ട്. ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് 43 കോടി, മറ്റ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് 59 കോടി. ഇങ്ങനെ പോകുന്നു ഡയറി കുറിപ്പിലും ഇമെയിൽ സന്ദേശങ്ങളിലുമുള്ള കോഴക്കണക്ക്. ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്ന ഉന്നതതല യോഗങ്ങളുടെ വിശദാംശങ്ങളും ഈ രേഖകളിലുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, പ്രതിരോധ മന്ത്രാലയം, എസ് പി ജി, ചീഫ് വിജിലൻസ് കമ്മീഷണർ ഓഫീസ് തുടങ്ങിയ ഇടങ്ങളിലെ ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധവും പുറത്തായ രേഖകളിൽ പരാമർശിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിലെ കമ്പനികളെ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒഴിവാക്കിയത് യാദർച്ഛികമല്ലെന്നും ഉന്നതതല ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ക്രിസ്റ്റ്യൻ മിഷേലിന്റെ രേഖകളിൽ പറയുന്നു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അഹമ്മദ് പട്ടേൽ തുടങ്ങിയവരുടെ പേരുകൾ ഡയറി കുറിപ്പുകളിലും ഇമെയിൽ സന്ദേശങ്ങളിലും പലയിടത്തായി പരാമർശിച്ചിട്ടുണ്ട്. നോട്ട് പിൻവലിച്ച വിഷയത്തിൽ ഭരണ പ്രതിപക്ഷ യുദ്ധം മുറുകവെയാണ് കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൽ പുതിയ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രിക്കെതിരെ തെളിവുകളുണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് പിന്നാലെ സി ബി ഐയുടെ കൈവശമുള്ള തെളിവുകൾ പുറത്തു വന്നതിലെ രാഷ്ട്രീയവും ചർച്ചയാകും. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം എം സന്തോഷ്. ഹൈവേകളിലെ മദ്യശാലകൾ പൂട്ടണമെന്ന സുപ്രീംകോടതി ഉത്തരവിൽ സർക്കാരിന് ഉത്കണ്ഠയില്ലെന്ന് എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ. ഉത്തരവ് നടപ്പിലാക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്നും വിധിയിലെ വിശദാംശങ്ങൾ വന്നതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമാണ്. ഏത് തരത്തിലായാലും സുപ്രീംകോടതിയുടെ നിർദ്ദേശം നടപ്പിലാക്കിക്കൊണ്ട് തന്നെ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കും. കോടതി വിധിയുടെ വിശദാംശങ്ങൾ വന്നു കഴിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കോടതി വിധി എന്താണെന്ന് പരിശോധിച്ച് അതുകൂടി മനസ്സിലാക്കിയതിന് ശേഷമാണ് മറ്റ് നടപടികളെക്കുറിച്ച് ഗവൺമെന്റിന് ആലോചിക്കാൻ കഴിയുള്ളൂ.
ഇന്ന് അർദ്ധരാത്രിയോടുകൂടി പെട്രോൾ ഡീസൽ വിലയിൽ വൻ വർധനവ് വരുത്തുമെന്ന് സൂചന. ആഗോള എണ്ണവിലയിലെ ചാഞ്ചാട്ടങ്ങളനുസരിച്ച് വിലയിൽ മാറ്റം വരുത്താനുള്ള അധികാരം എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ വിട്ടുകൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത അവലോകന യോഗത്തിൽ ഈ വർധനവ് പ്രാബല്യത്തിൽ വരുത്താനാണ് നീക്കം എന്നാണ് സൂചന. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ അസംസ്കൃത എണ്ണവിലയിൽ 15% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 21st രാജ്യാന്തര ചലച്ചിത്രമേള മികവുറ്റ സിനിമകൾ കൊണ്ട് മാത്രമല്ല ശ്രദ്ധേയമാകുന്നത്. മേള നിലനിർത്തുന്ന ഗ്രീൻ പ്രോട്ടോകോൾ ഭൂമിയെ സംരക്ഷിക്കുക എന്ന സന്ദേശവും നൽകുന്നു. ജീവിതസ്പർശിയാകണം സിനിമയെങ്കിൽ പ്രകൃതി സ്പർശിയാകണം ജീവനുകൾ. അതാണ് 21st രാജ്യാന്തര ചലച്ചിത്രമേള യാഥാർത്ഥ്യമാക്കിയത്. ചരിത്രം സൃഷ്ടിച്ചാണ് ഭൂമിയുടെ പച്ചപ്പ് നിലനിർത്തണമെന്ന പച്ചപ്രകാശം മേളയിൽ പരന്നത്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഗ്രീൻ പ്രോട്ടോകോൾ യാഥാർത്ഥ്യമാക്കിയ മേള. മേളയുടെ ഓരോ വേദിയും പ്രകൃതി സൌഹാർദ്ദപരവും. പ്രധാന വേദിയായ ടാഗോറിലാകട്ടെ, അലങ്കാരങ്ങൾ, ആർച്ചുകൾ, ഫെസ്റ്റിവൽ ഓഫീസുകൾ എല്ലാം പ്രകൃതി സൌഹാർദ്ദമായ കയ്യൊപ്പിൽ. മുള, ചണം, വൈക്കോൽ, തുണി ഇവയായിരുന്നു വേദികളിലും പരിസരത്തും ഉപയോഗിച്ചത്. പ്രതിനിധികളുടെ ബാഗുകളിലും ഈ ആശയം നിലനിർത്തി. അങ്ങനെ മികവുറ്റ സിനിമകൾക്കൊപ്പം പ്രകൃതി ചൂഷണം തടഞ്ഞ മേള എന്ന പ്രത്യേകതയും. ലോകകാഴ്ചകളുടെ ഒരാഴ്ച. 21st രാജ്യാന്തര ചലച്ചിത്രമേള ഒരു സന്ദേശം കൂടിയാണ് ഇവിടെ നൽകുന്നത്. പ്രകൃതിയെയും പച്ചപ്പിനെയും സംരക്ഷിക്കണം എന്ന സന്ദേശം. ഗ്രീൻ IFFK. ബിച്ചു പൂവച്ചലിനൊപ്പം എസ് ഷീജ. പ്രശസ്ത ഡ്രമ്മർ ശിവമണി ശബരിമലയിൽ ദർശനം നടത്തി. തിരുനടയിലും തീർത്ഥാടകർക്കായി നടപ്പന്തലിലും തന്റെ മാന്ത്രിക സംഗീത വിരുന്ന് അവതരിപ്പിച്ചാണ് ശിവമണി മടങ്ങിയത്. പകരം വെക്കാനാവാത്ത താളവാദ്യ വിദഗ്ധൻ ശിവമണി രാവിലെയോടെയാണ് തിരുസന്നിധിയിലെത്തിയത്. കൊടിമരത്തിന് താഴെ തുടർന്ന് ഡ്രം സെറ്റിന്റെ മാന്ത്രിക ദണ്ഡുകളാൽ ശരണകീർത്തനങ്ങൾ ഒരുക്കി. മലകയറ്റത്തെ കുറിച്ച് ശിവമണിയുടെ വാക്കുകൾ. Really blessed to be in Sabarimala on Sannidhanam. We did a lovely darshan and all the magic is doing Swami. തുടർന്ന് സുഹൃത്തും കീബോർഡിസ്റ്റുമായ പ്രകാശ് ഉള്ളേരിക്കൊപ്പം നടപ്പന്തലിൽ തീർത്ഥാടകർക്കായി താളവിസ്മയം തീർത്തു. എല്ലാ തവണയും മണ്ഡലകാലത്തിന് മുൻപാണ് ശിവമണിയും കൂട്ടരും ക്ഷേത്ര ദർശനം നടത്തുക. ന്യൂസ് ബ്യൂറോ ശബരിമല.